നമസ്കാരം. നയതന്ത്ര ചാനൽ വഴിയുള്ള സ്വർണക്കടത്ത് കേസിന്റെ ചുരുളുകൾ അഴിയുന്നു. മറഞ്ഞിരിക്കുന്ന വമ്പന്മാർ പുറത്തു വരാൻ പോകുന്നു. കേരളത്തിന് ഇനിയുള്ള ദിവസങ്ങൾ ഏറെ നിർണായകമാണ്. ഫൈസൽ ഫരീദിനെ ചോദ്യം ചെയ്യാൻ NIA UAE യിലേക്ക് എത്തിയതോടെയാണ് സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വരാൻ പോകുന്നത്. SPയുടെ നേതൃത്വത്തിലുള്ള രണ്ടംഗ സംഘമാണ് അന്വേഷണത്തിനുള്ളത്. മൂന്നാം പ്രതി ഫൈസൽ ഫരീദിനെ വിശദമായി ചോദ്യം ചെയ്യലിന് വിധേയമാക്കുകയാണ് സംഘത്തിന്റെ പ്രധാന ദൌത്യത്തിൽ ഒന്ന്. ഇന്ത്യയിലെ UAE കൌൺസുലേറ്റിലെ അറ്റാഷെ ചോദ്യം ചെയ്യുമോ എന്നതിൽ തീരുമാനമായിട്ടില്ല. കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് NIA സംഘത്തിന് UAE യിലേക്ക് പോകുന്നതിനുള്ള അനുമതി നൽകിയത്. സ്വർണക്കടത്തിന് പിന്നിലെ ഹവാല ശൃംഖലയെക്കുറിച്ചായിരിക്കും NIA സംഘം പ്രധാനമായും അന്വേഷിക്കുക. ഹവാല ഇടപാടിലൂടെയുള്ള പണം എങ്ങനെയാണ് വിതരണം ചെയ്യപ്പെടുന്നത്, UAE യിൽ നിന്ന് ആരൊക്കെയാണ് ഇടപാടുകളെ നിയന്ത്രിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിക്കും. അതേസമയം സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന് ജാമ്യം അനുവദിച്ചിട്ടില്ല. സ്വപ്നയുടെ ജാമ്യ ഹർജി കൊച്ചി NIA കോടതി തള്ളി. കേസ് ഡയറിയുടെയും മറ്റു തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് കേസിലെ രണ്ടാം പ്രതിയായ സ്വപ്നയ്ക്ക് ജാമ്യം നിഷേധിച്ചത്. സ്വർണക്കടത്തിൽ പങ്കാളിയായതിൽ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്ന് കോടതി വ്യക്തമാക്കി. UAPA അനുസരിച്ചുള്ള കുറ്റമാണ് ചെയ്തതെന്ന് പ്രഥമ ദൃഷ്ട്യാ വ്യക്തമാണെന്നും കോടതി പറഞ്ഞു. സാമ്പത്തിക ഭീകരവാദമാണ് പ്രതികൾ നടത്തിയതെന്ന NIA യുടെ വാദം കോടതി അംഗീകരിച്ചു. സംസ്ഥാനത്തും രാജ്യത്തിനും വെളിയിലും ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ് സ്വപ്നയെന്നും അതിനാൽ പ്രതികൾക്ക് ജാമ്യം നൽകുന്നത് കേസന്വേഷണത്തെ ബാധിക്കുമെന്നും ഹർജിയിൽ വാദം കേൾക്കുമ്പോൾ NIA കോടതിയെ അറിയിച്ചിരുന്നു. മാത്രമല്ല സാക്ഷികളെ സ്വാധീനിക്കാനും സ്വപ്ന ശ്രമിക്കുമെന്ന് NIA അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഹർജിയിലെ വാദത്തിനിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വപ്നയ്ക്ക് വലിയ സ്വാധീനമുണ്ടായിരുന്നുവെന്ന് NIA വെളിപ്പെടുത്തിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന ശിവശങ്കറുമായും വലിയ അടുപ്പമാണ് സ്വപ്നയ്ക്ക് ഉണ്ടായിരുന്നത്. മുഖ്യമന്ത്രിയുമായും പരിചയം ഉണ്ടായിരുന്നുവെന്ന് സ്വപ്നയുടെ മൊഴി അടിസ്ഥാനമാക്കി NIA വാദിച്ചു. അതേസമയം കള്ളക്കടത്ത് കേസിൽ കസ്റ്റംസ് നിയമങ്ങൾ മാത്രമേ ബാധകമാകൂ എന്നും UAPA വകുപ്പുകൾ നിലനിൽക്കില്ല എന്നുമാണ് സ്വപ്നയുടെ അഭിഭാഷകൻ വാദിച്ചത്. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ മൊബൈൽ TV, കൊച്ചി. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.